എംപ്ലോയ്മെൻറ്റ് മാസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കുറേ പ്രധാനപ്പെട്ട തസ്തികളിലേക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ധാരാളം പേർ കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ് അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഗസറ്റ് ഡേറ്റ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അപേക്ഷ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതായത് ജനുവരി പത്തൊമ്പതാം തീയതി ആണ് കാറ്റഗറി നമ്പറ് അറുന്നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസാണ് നെയിം ഓഫ് പോസ്റ്റ് വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഈ തസ്സിൽ പ്രധാനപ്പെട്ട ഒരു നോട്ടുണ്ട് അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് ഇത് അപേക്ഷ കൊടുക്കാൻ കഴിയില്ല സ്ത്രീകൾക്കായിട്ടുള്ള തസ്തിയാണ് സ്കെയിൽ ഓഫ് പേ ഇരുപതിനായിരം നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് ഇത് ശമ്പള പരിഷ്കരണത്തിന് മുമ്പുള്ള സ്കെയിലാണ് വേക്കൻസി എന്ന് പറയുന്നത് പതിനാല് ജില്ലകളിലേക്കും ഉള്ള വേക്കൻസിയിലേക്കാണ് ഉള്ള തിരഞ്ഞെടുപ്പാണ് അതായത് ജില്ലാതല തിരഞ്ഞെടുപ്പാണ് ഈ പതിനാല് ജില്ലകളിലെയും ഒഴിവെന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റ എന്നാണ് കാണിച്ചിട്ടുള്ളത് അതായത് ഈ പ്രതീക്ഷിക്കുന്ന ഒഴിവുകളാണ് എത്രത്തോളം ഒഴിവ് വരുമോ അതനുസരിച്ച് ഈ ഇനി ഇതിൽ നിന്ന് വരുന്ന ലിസ്റ്റിലേക്ക് ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏജ് ലിമിറ്റ് പത്തൊമ്പതിനും മുപ്പത്തൊന്നിനും മതിയാണ് ഓർക്കുക പത്തൊമ്പതിനും മുപ്പത്തൊന്നിനും മധ്യയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും മധ്യ ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുന്നത് ഈ രണ്ട് തീയതിയും ഈ രണ്ട് തീയതിയിൽ ജനിച്ചവർക്കും അപേക്ഷിക്കാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ജനിച്ചവർക്കും അപേക്ഷിക്കാം ഏജ് റിലാക്സേഷന് അനുമതിയുള്ള ഒ ബി സിക്കാർ എസ് സി എസ് ടി അവർക്ക് നിയമാനുസൃതമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പ്രധാന തസ്തികളിൽ ഒന്നാണിത് പിന്നെ ഇതിന് ഫിസിക്കലുണ്ട് അതായത് ഈ തസ്തിക്ക് മിനിമം നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം എന്നാൽ എസ് സി എസ് ടി കാര്ക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടായിരുന്നാൽ മതിയാകും പിന്നെ ഒരു എൻഡ്യൂറൻസ് ടെസ്റ്റുണ്ട് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഓടി ഓടിയെത്തിയിരിക്കണം ഓടി പൂർത്തീകരിച്ചിരിക്കണം പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് അതായത് പോലീസിലും മറ്റ് ഡിപ്പ മറ്റ് ഈ കായിക ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഉള്ളതുപോലെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് അതായത് എട്ട് ഐറ്റം തരും അതിൽ അതിലഞ്ച് ഐറ്റം പാസ്സായിരിക്കണം അതായത് നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദ ഷോട്ട് അതായത് അത് വിശദീകരിക്കുന്നില്ല അത് മറ്റ് ഈ പോലീസ് തസ്തിക്കുള്ളതുപോലുള്ള എട്ട് ഐറ്റം തരും അതിൽ അഞ്ചെണ്ണമെങ്കിലും പാസ്സായിരിക്കണം കൂടാതെ എൻ സി സിയുടെ എ ബി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഗ്രേസ് മാർക്ക് അതായത് വെയ്റ്റേജ് നൽകുന്നതാണ് ഐസൈറ്റ് നോർമൽ ഐസൈറ്റ് ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ നമ്മൾ വൺ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി അതിൻ്റെ പ്രൊഫൈൽ വഴിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് അത് എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും അതിൻ്റെ വിശദവിവരങ്ങൾ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഇൻ എന്ന വെബ്സൈറ്റിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓർക്കുക പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഈ പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അപേക്ഷ അവസാന തീയതിയായിട്ടുള്ള ഒരു പ്രധാന വിജ്ഞാപനം കൂടെയുണ്ട് കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഏഴാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഈ തസ്തിയുടെ വിജ്ഞ പ്രധാന വിവരങ്ങൾ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ് കൂടാതെ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് അപേക്ഷ അതിന് അവസാന തീയതിയായിട്ട് ഉള്ളതും പ്രധാനപ്പെട്ട ഒരു തസ്തിയ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനിലെ എൽ ഡി സിക്ക് അതിന് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ അതിൻ്റെ വിവരവും ഈ ഇതേ ചാനലിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ കെ എസ് സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അത് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് ഈ തസ്തികളെക്കുറിച്ചും നിങ്ങൾക്ക് ഇതേ ചാനലിൽ തന്നെ വിവരണം ലഭ്യമാണ് ഈ ചാനൽ തുടർന്ന് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ നൽകുക നമസ്കാരം